ഹായ് ഫ്രണ്ട്സ്, വീൽസുകോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ ഡ്രൈവിംഗ് ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമ്മള് പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു സംശയമായിരിക്കും ഈ വണ്ടി മാറി ഓടിക്കുക. അതായത് വലിയ വണ്ടി, ചെറിയ വണ്ടി അങ്ങനെ മാറി ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടാവും. അതായത് വണ്ടി എത്ര വീതി ഉണ്ടോ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടൊരു ഒരു ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ എന്താ എങ്ങനെ ആ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എത്ര ഒതുക്കിയാ വണ്ടി ഒതുങ്ങും എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ആ ഒരു വലിപ്പം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ആ മഹേന്ദ്രയുടെ ഒരു ലോഗോ നടുക്കായിട്ട് വെച്ചേക്കുന്നത് കാണാം നിങ്ങൾക്ക്. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഈ ലോഗോ ഏറെക്കുറെ ആ ഒരു ഈ ഒരു വ്യൂവിലാണ് ഞാൻ കാണുന്നത്. ഈ ലോഗോയും ആ വരയും ഒരേ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ അതായത് നമ്മൾ കാണുമ്പോൾ ഈ വണ്ടിയുടെ നടുക്ക് ഭാഗം വരയും ഒരേ ലെവലിൽ കാണുകയാണ്, ബാക്കി അങ്ങോട്ട് കുറച്ച് ഭാഗം കൂടെ ഉള്ളതായിട്ട് കാണാം. ഇങ്ങനെ നിർത്തിയാൽ കറക്റ്റായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്, അതായത് ആ വരയ്ക്ക് അപ്പുറം വണ്ടി പോയിട്ടില്ല എന്നുള്ളത്. അതെന്താണ് സംഭവം എന്ന് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. വണ്ടിയുണ്ടോ? കറക്റ്റ് ആ വരയിലാണ് നമ്മൾ വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തേക്കുന്നത്. അതായത് നടുക്ക് ഇവിടെ ഉള്ള ആ വ്യൂവിൽ ആ വര പാരലായിട്ട് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ വരയിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഊഹം കിട്ടിക്കാണല്ലോ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വരയുടെ ഇതിലാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് നിൽക്കുന്നത്. വിച്ച് മീൻസ് ആ വര ഒരു കുറച്ച് ഇപ്പുറത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക, സൈഡ് തട്ടാത്ത രീതിയിൽ അപ്പുറത്തോട്ടാണ് നിൽക്കുന്നതെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാവും. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ ഐ പോയിന്റിൽ ഈ ലോഗ് അല്ലെങ്കിൽ ആ വണ്ടിയുടെ സെൻട്രൽ പൊസിഷൻ ഈ വരയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കറക്റ്റായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അത് കുറച്ച് ഇപ്പുറത്തോട്ട് അതായത് ഡ്രൈവറിൻ്റെ സൈഡിലേക്കാണ് ഈ വര നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ എന്താ റോഡിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് എന്നാണ് ആ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം വണ്ടി ഒതുക്കാം എന്നുള്ളത് ഈ ഒരു റെഫറൻസ് പോയിന്റ് വെച്ച്, വണ്ടിയുടെ നടുക്കുള്ള പോയിന്റ് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ഡ്രൈവിംഗ് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.